തമ്മിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ പണം അത് എവിടെ സൂക്ഷിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. മുത്തയ്യിഫിന്റെ കയ്യിൽ കൊടുത്ത് രസീത് വാങ്ങുന്നവരുണ്ട്, സ്വന്തമായി ഭദ്രമായി സൂക്ഷിക്കുന്നവരുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ മാർഗം നമുക്ക് നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടി വരും. സാധനങ്ങളൊക്കെ ഭദ്രമായി സൂക്ഷിച്ച് റൂമൊക്കെ പൂട്ടി നമ്മൾ നേരെ പരിശുദ്ധമായ മിനയിലേക്ക് പോകുന്നു. പ്രൈവറ്റ് ഹജ്ജിമാരാണെങ്കിൽ അവർ അസിസിയിലെ റൂമിൽ നിന്നായിരിക്കും മിന മദീനയിൽ നിന്ന് ഹജ്ജൻ ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലെത്തി അവർ കുദൂമിന്റെ തവാബ് ചെയ്യാൻ മിക്കവാറും പരിശുദ്ധ ഹറമിലേക്ക് പോകാറില്ല. അസിസിയിലെ റൂമിലാണ് താമസിക്കാറുള്ളത്. അസിസിയിലോ അനുബന്ധമായി മക്കയുടെ ചുറ്റുവട്ടത്ത് എവിടെയാണോ റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ആ റൂമിൽ അവർ താമസിക്കും. ആ റൂമിൽ നിന്ന് അവർ നേരെ പരിശുദ്ധ മിനയിലേക്ക് പോകും. മിനയിൽ എവിടെയാണ് നമ്മുടെ തമ്പ് എന്ന് മുത്തയ്യിഫ് നേരത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ടാവും. ആ ഏരിയയിൽ വളരെ ചുരുങ്ങിയ സൗകര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വളരെ ചുരുങ്ങിയ സൗകര്യം. ഒരാൾക്കൊന്ന് നിന്ന് തിരിയാൻ മാത്രമുള്ള സ്ഥലം, ഇരുത്തവും കടത്തവും എല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ തന്നെ. നമ്മളവിടെ ദുൽഹജ്ജ് 7 രാത്രി ചിലപ്പോൾ എത്തും, 8, 9 നമ്മൾ അറഫയിൽ പോകും, 10 നമ്മൾ തിരിച്ചെത്തും, 10, 11, 12, 13 ഒരു 5 അല്ലെങ്കിൽ 6 ദിവസം നമ്മൾ ഇനി ആ തമ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തമ്പ് വളരെ വൃത്തിയായി സൂക്ഷിക്കൽ നമ്മുടെ കടമയാണ്. ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും തമ്പിൽ നിക്ഷേപിക്കരുത്. മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ കാർക്കിച്ച് തുപ്പൽ പോലെയുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മൾ നടത്തരുത്. അതൊക്കെ വളരെ സൂക്ഷിച്ച് അതപോടെ അച്ചടക്കത്തോടെ ഇഹ്റാമിലാണെങ്കിലും അല്ലെങ്കിലും ആളുകൾക്കിടയിൽ നടക്കുമ്പോൾ തുണി മടക്കി കുത്തി നടക്കരുത്. മാന്യമായ രീതിയിൽ വളരെയധികം വിനയാന്വിതനായി അള്ളാഹുവിങ്കിൽ നിന്ന് പാപമോചനത്തിന് അർത്ഥിക്കുന്ന ഒരു അടിമയുടെ സ്വഭാവത്തോടുകൂടി നമ്മൾ നടക്കണം. ഒരു തമ്പിൽ പലതരത്തിലുള്ള ആളുകൾ വന്നേക്കാം. സ്ത്രീകളൊക്കെയാണെങ്കിൽ എല്ലാവരും ഒന്നും കൂടി സ്ത്രീകൾക്ക് പ്രത്യേകം മറകെട്ടി വേർതിരിച്ച് പുരുഷന്മാർ മറ്റൊരു ഭാഗത്തായി ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ മറ്റൊരാൾക്ക് ഞാൻ ശല്യമാകരുത് എന്ന ഒരു നിശ്ചയ ദാർഢ്യത്തോടുകൂടി വൃത്തിയും ശുചിത്വവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ഉപദ്രവകാരിയാകാതെ അള്ളാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങിയ ഒരു അടിമയായി ഇബാദത്തിന് വേണ്ടി തയ്യാറാവുക. ഈ മിന എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗ നിർഭരമായ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. അവിടെ വെച്ചാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ച ആ മണ്ണതാണ്. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പുത്രന്റെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഖദ് സദ്ദഖത റുയ, ഇനി നിങ്ങൾ അറുക്കേണ്ടതില്ല, അറുക്കാനുള്ള മനസ്സ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ത്യാഗ നിർഭരമായ മനസ്സിനെ സ്വീകരിച്ചുകൊണ്ട് ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ആട്ടിൻകുട്ടിയെ ഇറക്കി കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. ആ ബലിയുടെ മണ്ണാണ്, ത്യാഗത്തിന്റെ മണ്ണാണ് നമുക്ക് ഈ പരിശുദ്ധമിന. അവിടെ മണ്ണിൽ കിടക്കുമ്പോൾ കബറിൽ കിടക്കുന്നത് നമ്മൾ ഓർമ്മിക്കണം. ആ കബറിലേക്ക് പോകാനാണ് നമ്മൾ ഈ പരിശീലനം നേടുന്നത് എന്ന് ഓർമ്മിക്കണം. നമ്മൾ ദുൽഹജ്ജ് 8 ദുഹറിന്റെ സമയത്ത് മാത്രമേ മിനയിൽ എത്തേണ്ടതുള്ളൂ. പക്ഷേ സൗകര്യത്തിന് വേണ്ടി മുത്തയ്യിഫ് ഒരു പക്ഷേ 7 തന്നെ നമ്മൾ എത്തിക്കും. ഇനി 8 നമ്മൾ എത്തിയാലും പ്രത്യേകമായ അമലുകളൊന്നും നമുക്ക് അവിടെ ഇല്ല. ദുൽഹജ്ജ് 8 വെള്ളിയാഴ്ചയാണെങ്കിൽ സുബഹിക്ക് മുമ്പേ നമ്മൾ പരിശുദ്ധ മക്കയിൽ നിന്ന് അഥവാ നമ്മൾ മസ്ജിദുൽ ഹറാമിന് സമീപത്ത് താമസിക്കുന്ന റൂമിൽ നിന്ന് പുറപ്പെടണം. കാരണം നമുക്ക് വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ ജുമാ ഉണ്ടായിരിക്കില്ല. മിനയുടെ ദിവസം ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിലൊന്നും നമ്മൾ മിനയിലാണെങ്കിലും നമ്മൾ അറഫയിലാണെങ്കിലും എവിടെയാണെങ്കിലും അന്ന് നമുക്ക് ജുമാ ഉണ്ടായിരിക്കില്ല. കാരണം നമുക്കവിടെ ജുമാ ഇല്ല. അതുപോലെ തന്നെ ദുൽഹജ്ജ് 9 ഹാജിക്ക് നോമ്പുമില്ല. ലോകം മുഴുവൻ അറഫാ ദിനത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ ഹാജി നോമ്പ് നോൽക്കാതെ ആരാധനയ്ക്ക് വേണ്ടി ആരോഗ്യത്തോടുകൂടി സജ്ജനായി നിലകൊള്ളുകയാണ് വേണ്ടത്. നമ്മളെല്ലാവരും അത്യാവശ്യ സാധന സാമഗ്രികളൊക്കെ പാക്ക് ചെയ്ത് പരമാവധി ലഗേജ് കുറച്ച് മുത്തയ്യിഫിന്റെ വാഹനത്തിലോ അല്ലെങ്കിൽ നടന്നിട്ടോ എല്ലാവരും ലബ്ബൈക്ക് എന്നൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അതാ പോകുന്നു വിശാലമായി പരന്നു കിടക്കുന്ന മിനയിലേക്ക്. പരിശുദ്ധമായ മിന എന്ന് പറയുന്നത് കഴബക്ക് കിഴക്ക് ഏകദേശം 6 കിലോമീറ്റർ അല്പം തെക്കോട്ട് മാറിയാണ് ഈ മിന തുടങ്ങുന്നത്. ആ മിന വിശാലമായ ഒരു പ്രദേശമാണ്. ആ പരിശുദ്ധമായ മിന എന്ന് പറയുന്ന മലകൾക്കിടയിലുള്ള ആ താഴ്വര, ആ താഴ്വരയിലാണ് നമ്മൾ അള്ളാഹുവിനോട് ആരാധന നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ വേണ്ടി ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത്. ദുൽഹജ്ജ് 8 എത്തേണ്ടതുള്ളൂ. അവിടെ നമ്മൾ എത്തിയിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ വ്യക്തമായി നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. എല്ലാവരും അതാ തെൽബിയത്ത് ചൊല്ലി പുറപ്പെടുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇനി ഈ ശബ്ദമേ കേൾക്കൂ. ഇവിടെ നാം ഹറമിൽ നിന്ന് അഥവാ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ മിനയിലേക്ക് പോകുമ്പോൾ ഒരു തവാഫ് സുന്നത്തുണ്ട്. അപ്പോൾ നാം ഇഹ്റാം ചെയ്യേണ്ടത് എവിടെ വെച്ചാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, നമ്മൾ താമസിക്കുന്ന റൂമിൽ വെച്ച് തന്നെ. നമ്മൾ എവിടെയാണോ ഇപ്പോൾ മക്കയിൽ താമസിക്കുന്നത്, താമസിക്കുന്ന റൂമിൽ വെച്ച് ഇഹ്റാമിന്റെ 2 റക്അത്ത് നമസ്കരിച്ച് ഞാൻ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാം ചെയ്താണ് മിനയിലേക്ക് പോകേണ്ടത്. ഇഹ്റാം പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ലാത്തത് കൊണ്ടാണ്, ഉംറയിൽ പഠിച്ചത് കൊണ്ടാണ് അത് വിശദീകരിക്കാതിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കി നഖം മുറിച്ച് ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി
രണ്ട് റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിച്ച് ഇതൊക്കെ താമസിക്കുന്ന റൂമിൽ നിന്ന് തന്നെ ചെയ്ത് നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല അല്ലാഹുവിന് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്ത് സാമഗ്രികൾ ഒക്കെ ഒരുക്കി നമ്മൾ ഇതാ നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് നേരെ മിനയിലേക്ക് പുറപ്പെടുന്നു ഈ സമയത്ത് ഒരു തവാഫ് സുന്നത്തുണ്ട് ആ തവാഫ് ഒരുപക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയില്ല വലിയ തിരക്ക് കാരണം ഭൂരിഭാഗം ആളുകളും അത് ഒഴിവാക്കാറാണ് പതിവ് ആ സുന്നത്ത് ഒഴിവാക്കി നേരെ എല്ലാവരും മിനയിലേക്ക് തന്നെ പോകുന്നു സാധിക്കുന്നവർ തവാഫ് ചെയ്ത് പോകുന്നു അങ്ങനെ നമ്മൾ പരിശുദ്ധ മിനയിലെത്തുന്നു മിനയിലെത്തിക്കഴിഞ്ഞാൽ നാം എന്തു ചെയ്യണമെന്ന് ഇമാം നവവി തങ്ങൾ ഈദാഹിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് പലർക്കും സംശയമുള്ളത് കൊണ്ട് വ്യക്തമായി പറയാം വളരെ വ്യക്തമായി ഈദാഹിൽ ഇമാം നവവി തങ്ങൾ പറയുന്നു തുമ്മ ഇദാ ഖർജു യൗമ തർവിയത്തി ഇലാ മിനൻ യൗമ തർവിയ എന്നാൽ ദുൽഹജ്ജ് 8 ദുൽഹജ്ജ് 8 ന് മിനയിലേക്ക് പുറപ്പെട്ടാൽ ഫസുന്നതു അപ്പോൾ സുന്നത്തുള്ളത് അൻ യുസല്ലു ബിഹൽ ലുഹ്റ വൽ അസ്ര വൽ മഗ്രിബ വൽ ഇശാ ലുഹ്റ അസ്ര മഗ്രിബ ഇശാ ഈ നാല് വക്തുകൾ നിസ്കരിച്ച ശേഷം വയബീതു ബിഹ അന്ന് മിനയിൽ രാത്രി താമസിക്കുക എന്നിട്ടോ വയുസല്ലൂന ബിഹ സുബഹ് അഞ്ചു വക്ത നമസ്കാരം നിർവഹിക്കുക അഥവാ സുബഹിയും കൂടി അപ്പോൾ ദുൽഹജ്ജ് 8 ന് ലുഹ്റിന് മിനയിലെത്തി ലുഹ്റ അസ്ർ മഗ്രിബ് ഇഷാ അന്ന് രാത്രി അവിടെ താമസിച്ച് 9 സുബഹി കൂടി അവിടെ വെച്ച് നമസ്കരിക്കണം ഈ അഞ്ചു വക്ത നമസ്കാരമാണ് നമുക്ക് മിനയിൽ അന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ ഈ നമസ്കാരം മിനയിലെ മസ്ജിദുൽ ഖൈഫിൽ വെച്ചോ അതല്ലെങ്കിൽ തമ്പിൽ വെച്ചോ നമസ്കരിക്കുക മിനായിലുള്ള പ്രസിദ്ധമായ ഒരു പള്ളിയാണ് പ്രസിദ്ധമായ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ നമസ്കരിച്ച ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി വിശാലമായ പള്ളിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വലിയ സൗകര്യമാണ് സൗദി ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ വ്യക്തമായി ഇലാഹിൽ പറയുന്നു വ കുല്ലു ദാലിക മസ്നൂനുൻ ഇതൊക്കെ സുന്നത്തേ ഉള്ളൂ ലൈസ ബി നുസുക്കിൻ വാജിബിൻ നിർബന്ധമുള്ള ആരാധനാ കർമ്മമല്ല ഇതൊന്നും നമ്മൾ ഇനി 8 അന്ന് തീരയെ മിനയിൽ വന്നില്ലെങ്കിൽ പോലും 9 അർഫിയാൽ എത്തിയാലും മതി ഫലൗലം യബീതു ബിഹാ അസ്ലൻ ഒരാൾ ദുൽഹജ്ജ് 8 അന്ന് മിനയിൽ തീരെ താമസിച്ചില്ല രാത്രി വന്ന് താമസിച്ചില്ല വലം യദ്ഖുലൂഹ മിനയിലേക്ക് പോയത് തന്നെയില്ല ഫലാ ഷൈഅ അലൈഹിം അവരെ മേൽ യാതൊരു കുറവുമില്ല ലാക്കിൻ ഫാത്തതുഹുമുസ് സുന്നത്തു അവർക്ക് സുന്നത്ത് നഷ്ടപ്പെട്ടു എന്ന് മാത്രം